എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാം നമ്മുടെ സ്വന്തം കൂത്താടിനെ കുറിച്ചാണ്. അതായത് മീൻ വളർത്തുന്നവർക്കാണെങ്കിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയത്, അതായത് തീരെ ചിലവില്ലാണ്ട് തന്നെ മീന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡിനെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത്. കൂത്താടി ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ബേസ് എടുക്കുക, അതിൽ നിറച്ചും വെള്ളം എടുക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് കഞ്ഞി വെള്ളവും പിന്നെ ശീമക്കൊന്നതിൻ്റെ ചപ്പ് അടക്കേണ്ട തൊണ്ട് വെച്ച് വെക്കാം. ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് കൂത്താടിൻ്റെ മുട്ട അതിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നിറച്ചും കൂത്താടി ആയിട്ടുണ്ടാകും. അതിനെ പിടിച്ച് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ഡെയിലി കൂത്താടിനെ പിടിച്ചും മൊത്തം കൊതുക് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും തല്ലും പ്രാർത്ഥിക്കേണ്ടി വരും. പിന്നെ നമ്മളിങ്ങനെ ശേഖരിച്ച കൂത്താടി നേരിട്ട് മീനിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ഇതിനെ പൈപ്പിനിലോട്ടിട്ട് കഴുകി വെക്കുക. കഴുകുമെന്ന് വെച്ചാൽ അടിയിൽ പാത്രം വെച്ച് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തീരെ ചെറിയ കൂത്താടിയൊക്കെ താഴേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കഴുകിയതിന് ശേഷമായി മീന് കൊടുക്കാവുള്ളൂ. മീൻ ഏറ്റവും നല്ല ലൈഫ് ഫുഡാണ് കൂത്താടി. അതായത് പെട്ടെന്ന് മീൻ ഗ്രോത്ത് കയറും, പിന്നെ ബ്രീഡിങ്ങിലൊക്കെ കുറേ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടും. ഇങ്ങനെയുള്ള കുറേ ഉപകാരങ്ങളുണ്ട് കൂത്താടിയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ ഒരു ചിലവുമില്ല, ഫ്രീ കോസ്റ്റാണ്, അത് സീറോ കോസ്റ്റിൽ കിട്ടുന്നൊരു സംഭവമാണ് നമ്മുടെ കൂത്താടി. പിന്നെ നമുക്ക് അധികം വരുന്ന കൂത്താടിനെ ഇങ്ങനത്തെ ചെറിയൊരു പാത്രത്തിലിട്ട് വെക്കുക. അതിന് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊടുക്കാൻ പറ്റും. ഫ്രീസറും ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്തു വെച്ചാലും കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.